എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. കഴിഞ്ഞ 25-ാം തീയതിയാണ് ഞാൻ രാത്രിയാണ് നാട്ടിലെത്തുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോലെ നാട്ടിലേക്ക് വരാനിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം എനിക്ക് യാത്രയിലൂടെ മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാണ്. കാരണം നാട്ടിൽ വരാനിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആകുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിപ്പോൾ 4 മന്ത്സ് പ്രഗ്നൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് നാട്ടിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്യുന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നാട്ടിലാണ് കുറച്ചും കൂടെ സേഫ് എന്നുള്ള ഒരു തോന്നലാണ്. കാരണം മോളുണ്ട് കൂടെ. ഇപ്പം നമുക്ക് പിന്നെ ഡെലിവറി സമയത്ത് ആരെയെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്, നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നാട്ടിലേക്ക് വന്നത്. അപ്പം ഞാൻ എയർ അറേബ്യ ഇതിലാണ് ഫ്ലൈറ്റിലാണ് വന്നത്. ഷാർജ എയർപോർട്ടിൽ നിന്ന് കണ്ണൂർ എയർപോർട്ടിലേക്കാണ് വന്നത്. അപ്പം എനിക്കും വരുന്ന സമയത്ത് ഉള്ളൊരു അറിയാത്തൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ സാനിറ്റൈസർ എത്ര 50 ml നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും, അതൊക്കെ ഒരു സംശയമായിരുന്നു. ആ സംശയം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ 50 ml ഒരു ബോട്ടിലും പിന്നെ 200 ml ഒരു ബോട്ടിലും അങ്ങനെ 2 ബോട്ടിൽ ഒരു സ്പ്രേ ബോട്ടിലാണ് ഞാൻ എടുത്തത്. അതാണ് നമുക്ക് നല്ല യൂസ്ഫുൾ. കാരണം വേഗം നമുക്ക് കുട്ടികളാണെങ്കിലും എവിടെയെങ്കിലും തൊടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കെടുത്ത് സ്പ്രേ ചെയ്യാനും അതൊക്കെ അതാണ് നല്ലത്. അപ്പം പോകുന്നവർ അങ്ങനെ ഒരു സ്പ്രേ സാനിറ്റൈസ് ബോട്ടിൽ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉപകാരമാവും. അതുപോലെ തന്നെ ഞാനും മോളും പി പി കിറ്റും മാസ്കും ഫേസ് ഷീൽഡും ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. കാരണം നമുക്ക് കുറച്ചും കൂടെ സേഫ് ആണല്ലോ പി പി കിറ്റൊക്കെ ഇടുമ്പോൾ. അതുപോലെ നമ്മൾ മോൾക്ക് റാപ്പിഡ് ടെസ്റ്റ് ഉണ്ടായിട്ടില്ല, അവർക്ക് 2.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം 2.5 വയസ്സിന് താഴത്തുള്ള കുട്ടികൾക്ക് എന്തായാലും റാപ്പിഡ് ടെസ്റ്റ് ഇല്ല. മോൾക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്, എനിക്കും അറിയില്ലായിരുന്നു, പക്ഷെ മോൾക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ നമ്മൾ റാപ്പിഡ് ടെസ്റ്റ് കഴിഞ്ഞ് നെഗറ്റീവ് ആണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ എയർപോർട്ടിനുള്ളിലേക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കടത്തിവിടുന്നത്. പിന്നെ നമ്മൾ ലഗേജ് ഇടുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പിന്നെ ഒരാൾക്ക് 2 ഫോം അങ്ങനെ ഫോം തരും. അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ വെക്കണം. നമ്മുടെ നാട്ടിലുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് നാട്ടിലെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടാകുമ്പോൾ അവിടെ നമുക്ക് 2-3 കൗണ്ടറിൽ കൊടുക്കാനുള്ളതാണ്. അതുപോലെ പ്രഗ്നൻ്റ് ആയവർക്കും ഒരു 3 പേപ്പർ അവർ തരുന്നുണ്ട്, പ്രഗ്നൻസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പോലെ. അത് നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ കൊടുക്കണം. പിന്നെ അതുപോലെ ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്തും നമ്മൾ കൊടുക്കണം. അതുപോലെ ഫ്ലൈറ്റ് കയറുന്ന സമയത്തും ഒന്ന് കൊടുക്കണം. പിന്നെ ഒന്ന് നാട്ടിലെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടാണ് കൊടുക്കേണ്ടത്. ഈ ഫോം നമ്മൾ 2 ഫോമാണ് ഫില്ല് ചെയ്തത്. അത് രണ്ടും ഒരുപോലെ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതിൽ വേറെ ടെൻഷൻ ഇല്ല. കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായിരിക്കും, എങ്ങനെ, എന്താണ് ഫില്ല് ചെയ്യേണ്ടി വരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്യാവശ്യം ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമില്ല. പിന്നെ നമ്മളാണെങ്കിൽ ലഗേജ് ഇട്ടതിന് ശേഷം കുറച്ച് ആൾക്കാർ അധികം ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് മോൾക്കും കുറച്ച് ലൈറ്റായിട്ട് ഫുഡ് കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ മാസ്കും കാര്യം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളമോ കാര്യമായിട്ടോ ഒന്നും കുടിച്ചിട്ടോ ഒന്നുമില്ല. പിന്നെ നാട്ടിൽ വന്ന് വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത്. കാരണം ഫ്ലൈറ്റിൽ നിന്ന് ഫുഡുണ്ട്, ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് ഒരു കുറച്ചും കൂടെ സേഫായിട്ട് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചിട്ടില്ല. പിന്നെ മക്കളിലുള്ള ആൾക്കാരൊക്കെ രാവിലെ മക്കളെ നേരത്തെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾ ഫ്ലൈറ്റ് കയറി അവിടെ തന്നെ അവരങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നാട്ടിലെ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാലും ഇതുപോലെ നമ്മൾ അവിടുന്ന് ഫില്ല് ചെയ്ത ഫോം ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്കും കൊടുക്കണം. പിന്നെ നമ്മുടെ പാസ്പോർട്ടും കാര്യമൊക്കെ പിന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുക, അവിടെയും കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു വേറൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വേറൊരു ഇതും കൂടി ഉണ്ട്, കൗണ്ടറും കൂടി ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എവിടെയാണ് പോകുന്നത്, ആ ഡീറ്റെയിൽസും കാര്യങ്ങളും, പഞ്ചായത്ത് ഏതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ എഴുതി അവരെ ചോദിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോർമാലിറ്റീസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഗേജ് എടുത്തിട്ട് നമുക്ക് പുറത്തിറങ്ങിയാലും, പിന്നെ എയർപോർട്ടിൽ തന്നെയാണെങ്കിൽ എയർപോർട്ട് ടാക്സി ഉണ്ട്, അവർ നമുക്ക് ടാക്സി സ്വന്തമായിട്ട് ആരും കൂട്ടാൻ വരുന്നില്ലെങ്കിൽ എയർപോർട്ട് ടാക്സി തന്നെ അവർ അവിടെ നിന്ന് തന്നെ നമുക്ക് റെഡിയാക്കും. അപ്പോൾ ആ കാര്യത്തിലൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഒരുപാട് തിരക്കോ കാര്യമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും സേഫായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പം
ഞാൻ വരുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് ഒന്നാമത് ഈ കൊറോണേൻ്റെ ആ ഒരു ടെൻഷൻ, മോളെ കൂടി ഒരു മോളെ ഇവിടെ തൂടെ അവിടെ തൂടെ എന്നൊക്കെ ടെൻഷനും, പിന്നെ വരുന്ന ആ ഒരു വിഷമം എല്ലാം കൂടി ഷൂട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്. പിന്നെ ഈ ഇത്രയും എനിക്ക് അറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ഒരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ക്വാറൻറ്റൈനിലാണ്, 30 ദിവസം കഴിയണം ഇനി. ഇപ്പം 4 ദിവസമായി, ഇത് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ 30 ദിവസം കഴിഞ്ഞാലാണ് ഇനി എന്തെങ്കിലും വീഡിയോസൊക്കെ ഇടാൻ കഴിയും. അപ്പോൾ അതുവരെ ഞാൻ ഷാർജയിൽ നിന്ന് കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇടുന്നതാണ്. അപ്പം എന്നെ എപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.